ഇതേപോലെ കോർത്തോട്ടുണ്ട് ചെടി. ഇനി ഇതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാനി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്തുമണി ചെടികൾ വിരിയാൻ വേണ്ടിയിട്ട് നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പോട്ടിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ബോട്ടിൽ പോലത്തെ വലിയ മിനറൽ വാട്ടർ കിട്ടുന്ന ബോട്ടിലുകളാണ്. ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിറയെ ഹോളുകൾ ഇട്ട് അതിലാണ് ഈ പത്തുമണി ചെടികൾ നട്ടു കൊടുത്തിട്ടുള്ളത്. ഹോളുകൾ ഇടുന്ന സമയത്ത് നമ്മൾ ബോട്ടിലിൻ്റെ ഏകദേശം ഒരു അരയടി ഉയർത്തിയിട്ടാണ് നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടിഭാഗത്ത് വെള്ളം നിൽക്കുകയും ചെയ്യും. ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച കുടുംബം ഒഴിച്ചു കൊടുത്താലും ചെടി കേടാവാത്ത രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അടിഭാഗത്ത് കുറച്ച് ചകിരിച്ചണ്ടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല മഴ പെയ്താൽ മാത്രമേ ഈ പൂക്കൾക്ക് കേട് വരുള്ളൂ. അല്ലാതെ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന പൂക്കളാണ്. ഇന്നും നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയുണ്ട്, അല്ലാതെ സിംഗിളായിട്ടുള്ള ഇതിലുള്ള വെറൈറ്റികളുണ്ട്. ഒക്കെ നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റികൾ തന്നെയാണ്. രാവിലെ 9-10 മണിയാകുമ്പോഴേക്കും നിറയെ പൂക്കൾ തരും. ഡെയിലി പൂക്കളുണ്ടാവും. പൂക്കൾ ഏകദേശം വളർന്ന് അവസാനം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും ഇന്ന് പുതിയ മുകളങ്ങൾ വന്നിട്ട് ഇതേപോലെ മുട്ടകൾ വന്നോളൂ. അങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഈ ചെടി. അപ്പം നിറയെ പൂക്കൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബോട്ടിലേക്ക് ഇതെങ്ങനെ നടന്നത് നോക്കാം. ഇത് നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. നമ്മൾ ബോട്ടിലെടുത്തിട്ടുണ്ട്. ഓൾറെഡി അതിന് ഹോളുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കയറുകൾ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെടി നടാൻ വേണ്ടിയിട്ട് ഇത് തൈകൾ കളക്ട് ചെയ്യണം. നട്ടു കൊടുത്തിട്ടുള്ളതൊക്കെ നല്ല വെറൈറ്റികൾ തന്നെയാണ്, കുറേ പൂക്കൾ തരുന്ന വെറൈറ്റികൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ എടുക്കാം. നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിലത്ത് വെച്ച് കൊടുത്തതും കൂടി നോക്കാം. ചെറിയ പോട്ടുകളിലൊക്കെ ആക്കി വെച്ച് കൊടുത്തതാണ് ചെടികൾ. നിറയെ പൂക്കളൊക്കെ വന്ന് ഇതുപോലെ പൂക്കൾ ഇനി മുട്ടുകളില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. കട്ട് ചെയ്താൽ ചുവട്ടുന്ന വേറെ തൈകൾ വന്നോളൂ. അങ്ങനെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെടി മുരടിച്ച് പോവാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പൂക്കൾ വിരിഞ്ഞ് ഇതേപോലെ ഇല്ലാതായിട്ടുള്ള ചെടികൾ അതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് വളം ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാം. ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ്. ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി മുരടിച്ച് പോവാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ ഇനി മുട്ടുകളില്ല. അപ്പോൾ ഇതിന് കുറച്ച് നടാൻ വേണ്ടിയിട്ട് കട്ടിങ്ങുകളും എടുക്കാം നമുക്ക്. കുറച്ച് കട്ടിങ്ങുകൾ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ കട്ടിങ്ങുകൾ വൈറ്റ് ഫ്ലവറാണ്. മുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കുറച്ച് നീളത്തിൽ ചെറിയ കട്ടിങ്ങൾ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് വളർന്നു വന്നോളൂ. പൂ വിരിഞ്ഞ് പോയിട്ടുള്ള ഭാഗമാണ്, അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. കൊണ്ട് കട്ട് ചെയ്യാം. ഇതേപോലെ കുറച്ച് കട്ടിങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. വേനൽക്കാലത്താണ് നമുക്ക് പത്തുമണി ചെടികൾ വളർത്താനും പൂക്കളൊക്കെ കുറേ നേരത്തേക്ക് നിൽക്കാനൊക്കെ നല്ലത്. അധികം മഴയുള്ള സമയത്ത് മഴയത്ത് വയ്ക്കാതെ ശ്രദ്ധിക്കുക. എങ്കിലും നല്ല വെയിലും അത്യാവശ്യമാണ് ഈ ചെടിക്ക്. രാവിലത്തെ വെയിൽ കിട്ടിയാലേ പൂക്കൾ പെട്ടെന്ന് വിരിയുള്ളൂ. അപ്പം അങ്ങനെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുകയും വേണം.
കട്ടിങ്ങുകൾ എടുക്കാൻ വളരെ എളുപ്പമാണ്. ചെടിയുടെ നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് എടുക്കുന്നത്. നമുക്ക് മഴയത്തൊക്കെ ഒലിച്ചു വന്നിട്ടുള്ള നല്ല മണ്ണ് മണൽ കയറുന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ അതായാലും മതി. അടിഭാഗത്ത് കുറച്ച് ചകിരിച്ചണ്ടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോട്ടിലെടുത്ത് ബോട്ടിലിൽ ഹോളുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ ചെടി ഇതേപോലെ കോർത്ത് വെക്കുകയാണ്. ഓരോ ഹോളിലും നമ്മളിതേപോലെ ഒരു 1.5 ഇഞ്ചെങ്കിലും ചെടിയുടെ തണ്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മളിതിൽ മണ്ണ് നിറയ്ക്കുന്നത്. മണ്ണ് നിറച്ചിട്ട് ഇതിൽ നട്ട് കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എല്ലാ ഭാഗത്തും നമ്മളിത് ചെടി നട്ട് കൊടുക്കുകയാണ്. അത് മൊത്തമായിട്ട് ഇതേപോലെ കോർത്ത് കൊടുത്തിട്ടുണ്ട് ചെടി. ഇനി ഇതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി പെട്ടെന്ന് തന്നെ പൂക്കൾ വന്നോളൂ. 10 മണി ചെടികൾ അങ്ങനെ തന്നെയാണ്. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇതിൽ നിറയെ തൈകൾ വന്ന് അതിലൊക്കെ പൂക്കളായിക്കോളും. ഇതുപോലെ നട്ട് കൊടുത്ത് തന്നെയാണ് ഈ ചെടികളൊക്കെ. നമുക്ക് വേസ്റ്റ് വരുന്ന ബോട്ടിൽ വലിയ ബോട്ടിലുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബോട്ടിലുകൾ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ചെടിയിൽ നിറയെ പൂക്കളും ഉണ്ടാവും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത്. ചെടിയിൽ നനച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. മണ്ണ് മൊത്തം നനയുന്ന രീതിയിൽ വെള്ളം കുറച്ച് അടിവാത്ത് സ്റ്റോർ ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.